ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ധനനയം തന്നെയാണ്. രാജ്യത്ത് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നോട്ട് നിരോധനത്തിന് ശേഷം, കൊറോണയ്ക്ക് ശേഷം, വിവിധ തരത്തിലുള്ള പ്രളയങ്ങൾക്കൊക്കെ ശേഷം രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം. ഇന്നിതാ റിസർവ് ബാങ്ക് പുതിയ ധനനയം പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെ പ്രത്യേകതകളാകും ഇതിനുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഗാഢമായി സമൂഹം മുഴുവൻ നോക്കുന്നത്. ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസിൻ്റെ 6-അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. ആഭ്യന്തര വിപണിയിൽ തക്കാളി പോലുള്ള പച്ചക്കറികളുടെ വില കുതിച്ചുയരുകയും യു എസ് ഫെഡറൽ റിസർവ് പോലെയുള്ള വിദേശ സെൻട്രൽ ബാങ്കുകളുടെ പലിശ നിരക്ക് ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി എം പി സി പലിശയിൽ പലിശ നിരക്കിൽ മാറ്റമില്ല. ഈ വർഷം ഫെബ്രുവരി മുതൽ റിപ്പോ നിരക്ക് 6.5% നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം ആർ ബി ഐ പോളിസി നിരക്കുകളും നിലപാടുകളും മാറ്റമില്ലാതെ തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്തായിരുന്നാലും ആർ ബി ഐയുടെ ധന നയം ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ കാണാവുന്ന ആശ്വാസം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം.